വെൽക്കം ടു വിഹൻസ് റെസിപ്പീസ്. നമ്മളിന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഉപ്പുമാവിൻ്റെ റെസിപ്പി പൊതുവെ ആർക്കും തന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല കേട്ടോ. എന്നാൽ ഇതിത്തിരി വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പം ഇത് ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് അതുപോലെ തന്നെ ബ്രാഹ്മിൻസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്, നമ്മുടെ കൊച്ചുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറ്റൽ മുളക്, പിന്നെ രണ്ട് ടൈപ്പ് ദാല്. അപ്പോൾ പാൻ ചൂടായി വന്നതിലേക്ക് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിടെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഒരു ടീസ്പൂൺ വരുന്ന സ്പ്ലിറ്റ് ചന ദാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇത് ഉറുദ് ദാല്, അതും ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ദാലിൻ്റെ രുചി ഇഷ്ടമായിട്ടുള്ളവർക്ക് അത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേ വറ്റൽമുളകാണ്. വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ ഒരു വലിയ പീസ് ഇഞ്ചിയാണ്. ഇതിന് നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ പച്ചമുളക്, അതും നമ്മുടെ എരിവിനാവശ്യത്തിന്. പിന്നെ ഇത് കൊച്ചുള്ളി, ഏകദേശം ഒരു 10-12 കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇതിങ്ങനൊന്നായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ റവയും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്ത റവയാണെങ്കിൽ പോലും നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ദേ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വേണം നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും കൂടെ മിക്സ് ചെയ്തെടുത്തത് ഒരു 2.5 കപ്പാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ ഈ റവയൊന്ന് വെന്ത് വരും. ഇനി ദേ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിഹാൻസ് റെസിപ്പീസ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thanks for watching, Vihans.